വെൽക്കം യു ഓൾ ടു ദീസ് കൊമേഴ്സ് ഇ സി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം സിക്സ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത് സബ്ജക്ട് ഓഡിറ്റിംഗ് ആൻഡ് കോപ്പറേറ്റ് ഗവേണൻസ് യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും അതേപോലെ തന്നെ എസ് ടൈപ്പ് ക്വസ്റ്റിനും ആണ് അതായത് ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓൾറെഡി ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ അതിൻ്റെ വീട്ടിൽ വീഡിയോയുടെ ലെങ്ത്ത് കാരണം രണ്ടായിരത്തി പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് ടെന്നിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ടു തൗസൻഡ് ത്രീയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ആ സമയത്ത് ഫൈവ് മാർക്സ് ആയിരുന്നേ ഇപ്പം നമുക്കത് ഫോർ മാർക്സ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഷോർട്ട് ആൻസർ ഈ പറയുന്ന ക്വസ്റ്റനിൽ നിന്ന് തന്നെയാണ് വരാറ് ഓക്കെ ഒക്കെ റിപ്പീറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് നോക്കാം നമുക്ക് ഈ പറയുമ്പോൾ ഈ നിങ്ങൾ ഈ ഓരോ വീഡിയോസിൻ്റെ ഓരോ ക്വസ്റ്റിൻ പേപ്പർ ഓരോ വർഷത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്ട്രാ ഏതാണ് വന്നിരിക്കുന്നത് റെയർ കേസ് ആയിട്ട് വൺ ടു എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രമേ വരത്തുള്ളൂ ബാക്കി എല്ലാം റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിച്ചപ്പോൾ അപ്പോൾ റിവിഷൻ ടൈമിൽ ഏതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതും കൂടി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പഠിക്കണം എന്നുള്ളത് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി ഓഡിറ്റിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഇത് ഫോ ഫോർ മാർക്സിന് ചോദിക്കുമ്പോൾ നിങ്ങൾ കോളം വൈസ് ആയിട്ട് എഴുതണം അറ്റ്ലീസ്റ്റ് ഒരു എയിറ്റ് പോയിന്റ്സ് എങ്കിലും ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നതിൽ എഴുതിയിരിക്കണം ആ പറയുന്നതിന് മുമ്പ് ഈ മീനിങ് എഴുതുക ഫസ്റ്റ് ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതുക അക്കൗണ്ടൻസി എന്താണെന്ന് എഴുതുക അതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ കോളം വൈസ് ആയിട്ട് എഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ ടു മാർക്സിന് ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർണൽ കൺട്രോൾ ആണ് അത് നന്നാൽ നല്ല രീതിയിൽ പഠിക്കുക പിന്നെ ചോദിച്ചിരിക്കുന്നത് ബ്രിങ് ഔട്ട് ദ പ്രൊസീജിയർ ഓഫ് വൗച്ചിങ് വൗച്ചിങ്ങിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അത് ആദ്യം മുതൽ ഏതൊക്കെയാണ് എടുക്കേണ്ടത് ഏതൊക്കെ പ്രൈമറി സ്റ്റാർട്ടിങ് നമ്മൾ എന്തൊക്കെ എടുക്കണം ഏതൊക്കെ വൗച്ചേഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇല്ല അത് എന്ന് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വൗച്ചേഴ്സ് അത് എങ്ങനെ നമ്മൾ ക്ലിയർ ക്ലിയർ ആയിട്ട് എടുത്ത് എഴുതുന്നോ ചെക്ക് ചെയ്യേണ്ടി വരും ഓഡിറ്റർ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എഴുതണം വൗച്ചിംഗിൻ്റെ പ്രോസസ്സ് ഓക്കെ അത് കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് തന്നെ എഴുതാണ്ട പ്രോസസ്സ് പ്രൊസീജിയർസ് സ്റ്റേജസ് എന്നൊക്കെ ചോദിച്ചാൽ അതേ ഒരു ഓർഡറിൽ തന്നെ എഴുതണം പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റിസർവ് ഓക്കെ അതായത് ക്യാപിറ്റലും അതേപോലെ തന്നെ റവന്യൂ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എസ് എ അടക്കം ചോദിച്ചിട്ടുള്ളതാണ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ദെൻ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റർ റൈറ്റ്സ് എന്താ ഓഡിറ്ററിൻ്റെ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ദെൻ എക്സ്പ്ലെയിൻ ഡിവിസിബിൾ പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ബ്രിങ് ഔട്ട് ദ ഒബ്ജക്ട്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബ്രിങ് ഔട്ട് ദ പോയിന്റ്സ് ടു ബി നോട്ടഡ് ഇൻ വൗച്ചിങ് വേജ് പേയ്മെൻറ്റ്സ് അതായത് ബൌച്ചിങ് വേജ് പേയ്മെൻ്റ് ഇല്ലേ അത് എന്താണ് എന്നുള്ളത് അതിന് എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ എന്താ പറയുക കാണും എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അത് കെയർഫുൾ ആയിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഓരോ പോയിന്റ്സ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഹൈലൈറ്റ് അതിലേക്ക് എഴുതണം ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസെറ്റ് ദ നെക്സ്റ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി ക്യാപ്റ്റ് ഇൻ മൈൻഡ് ബിഫോർ കമൻസിങ് എ ന്യൂ ഓഡിറ്റ് ന്യൂ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി മുൻകരുതൽ നമ്മൾ എന്തൊക്കെ ചെയ്യില്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നോക്കി പഠിക്കുക നെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് ചോദിക്കാറുണ്ട് അതേപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഓക്കെ ഈ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ടു തൗസൻഡ് ത്രീയിൽ ഫൈവ് മാർക്ക്സ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ചോദിക്കുന്നത് എത്ര മാർക്ക് ആയിരിക്കും ഫോർ മാർക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ടു തൗസൻഡ് ത്രീയിൽ എസ് എ ടൈപ്പ് ഏതാണ് ചോദിച്ചിരിക്കുകയെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് എ സ്കീം ഓഫ് ഇൻറ്റർണൽ ചെക്ക് ആസ് റിഗാർഡ് പേയ്മെൻറ്റ് ഓഫ് വേജസ് പേയ്മെൻ്റ് ഓഫ് വേജസില്ല അതിൽ നമ്മൾ എങ്ങനെ ഏതൊക്കെ സ്കീം കാര്യങ്ങളാണ് നമ്മൾ ഇന്റർണ ചെക്കിന അനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ കണ്ടിന്യൂസ് ഓഡിറ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ദെൻ ഡിസ്ക്രൈബ് ദ പ്രൊസീജ്യർ ഇൻവോൾവ് ഇൻ ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രൊസീജ്യർ എന്തൊക്കെ കാര്യങ്ങൾ ആയിരിക്കുമെന്ന് അപ്പോൾ വേറെ ഡൗട്ട് കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ എങ്ങനെയൊക്കെയാണോ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ അതൊക്കെ കറക്റ്റായി നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനി വേറെ വർഷത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ഫോർ മാർക്സ് കണ്ടിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ നേരത്തെ ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതിലേ തൊട്ട് മുമ്പുള്ള ഇതല്ലേ കൊസ്റ്റ് പേപ്പറിൽ ഇപ്പോൾ നോക്ക് ചോദിച്ചിരിക്കുന്ന ഓഡിറ്റ് പ്രോഗ്രാമിന് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ടാർ ദി എസൻഷ്യൽ ഓഫ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് വാട്ടാർ ദി എസൻഷ്യൽസ് ഓഫ് ഓഡിറ്റിംഗ് ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് മോഡ്യൂൾ തന്നെ കിടപ്പുണ്ട് അല്ലേ അത് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പിന്നെ പറയുന്നത് എന്താ വാട്ട് ആർ ദ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഓഡിറ്റിംഗ് ഈ ക്വസ്റ്റ്യൻസ് ടു മാർക്സിൻ്റെ രീതിയിൽ കമ്പ്യൂട്ടർ നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വെച്ച് എങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യാറുണ്ടെന്ന് ചോദ്യം ടൂ മാർക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചോദിക്കുന്നത് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഓഡിറ്റിംഗ് എന്നാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജെറ്റ്സ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ് ഓക്കെ നമ്മൾ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒബ്ജെക്ട്സ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ആർ ദ ഡിഫറൻ്റ് ടൈപ്സ് ഓഫ് വൌച്ചേഴ്സ് വൗച്ചേഴ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ ഓഡിറ്റേഴ്സ് അപ്പോയിൻ്റഡ് ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എങ്ങനെയാണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതൊക്കെ വ്യക്തമായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുണ്ട് റെഫറൻസ് ഫുൾ ഉണ്ടിട്ട് ഓഡിറ്റിങ്ങിൻ്റെ നന്നായിട്ട് പഠിക്കുക ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ് നന്നായിട്ട് പഠിക്കുക പിന്നെയുള്ളത് ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് സർട്ടിഫിക്കറ്റ് പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഒബ്ജെക്ട്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡോക്യുമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കറൻറ്റ് ഓഡിറ്റ് ഫയൽ നെക്സ്റ്റ് വാട്ട് ആർ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആർ സച്ച് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻ നെക്സ്റ്റ് വാട്ട് ആർ ദ പ്രിൻസിപ്പൾസ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ഫോ മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ വർഷത്തെ തന്നെ എസ് എട്ടായിപ്പ് നോക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ വാട്ട് ആർ ദ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ കമ്പനി ഓഡിറ്ററിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ് സെ ടൈപ്പ് വാട്ട് ഈസ് എൻ അക്കൗണ്ടിങ് എയറർ വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എറർ വിച്ച് യൂഷ്വലി എറർർ അക്കൗണ്ടിങ് ദ നെക്സ്റ്റ് ഹൗ വുഡ് യു വൗച്ച് ദ ഫോളോയിങ് ക്യാഷ് സെയിൽസ് എങ്ങനെയാണ് അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പെറ്റി ക്യാഷ് ബുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ വൗച്ച് ചെയ്യാറ് ഉള്ളത് കേട്ടോ വൗച്ചിങ് ചെയ്യാറില്ലേ അത് അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് വെക്കാറ് അത് എങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഫൈനൽ ഓർ പീരിയോഡിക് ഓഡിറ്റ് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അത്ര ആണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നോക്കി ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പറിലും പോലും ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് നന്നായി പഠിക്കുക അതിൻ്റെ ഡയഗ്രാം ഒക്കെ കറക്റ്റായിട്ട് ഓരോ ബ്രാഞ്ചസ് ഒക്കെ ഇല്ല അതൊക്കെ നല്ല രീതിയിൽ വരച്ച് റെഡിയാക്കി പഠിക്കുക ദ നെക്സ്റ്റ് വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഫോർ മാർക്സ് ക്വസ്റ്റൻ ഫസ്റ്റ് വൺ ബ്രിങ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സർട്ടിഫിക്കറ്റ് ആൻഡ് എ റിപ്പോർട്ട് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ് എന്നുള്ളത് ടു മാർക്സിനും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ മാർക്സിനും ചോദിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓടിയിട്ട് നിന്നും എസ് എ ആയിട്ട് ചോദിക്കാറുള്ളൊ റീസൺ ആയിട്ട് കുറച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഓർത്ത് വെക്കുക ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ച് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ച് ദെൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വേരിഫിക്കേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ അതായത് യൂണിവേഴ്സിറ്റിക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യനാണ് ഡിഫറെൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വേരിഫിക്കേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാറുള്ളതല്ലേ അതിൽ നിന്ന് എന്തായാലും നന്നായി പഠിച്ചു വെക്കുക കാരണം ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ദെൻ എക്സ്പ്ലെയിൻ ഓഡിറ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ഓഡിറ്റ് ടെക്നീക് ഓഡിറ്റ് പ്രിൻസിപ്പളും അതേപോലെ തന്നെ ഓഡിറ്റ് ടെക്നിക്കും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജെക്ട്സ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കണം മൂന്ന് ക്വസ്റ്റിൻ പേപ്പർ നോക്കിയപ്പോഴും ഈ സീക്രട്ട് റിസർവ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫോർ ആൻഡ് ഓഡിറ്റർ അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാം നമ്മുടെ ഓഡിറ്ററിന് കമ്പനീസ് ആക്ട് പ്രകാരം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഓക്കെ പിന്നെ ചോദിച്ചു അപ്പോൾ നമുക്ക് അറിയണം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കത് നേരെ തിരിച്ചെഴുതാം ഈ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളതൊക്കെ രീതിയിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണേ പിന്നെ സ്റ്റേറ്റ് ദ ലോ റിലേറ്റിംഗ് ടു ദ റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കമ്പനി ദ നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി ഓബ്ജെക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ദി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് കണ്ടിന്യൂസ് ഓഡിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദെൻ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഓഫ് കമ്പ്യൂട്ടർ ബ്രാൻഡ് ഇൻ ഇ ഡി പി എൻവിരോൺമെൻറ്റ് അതായത് നമുക്കറിയാം ഇ ഡി പി എൻവിരോൺമെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓഡിറ്റിംഗിൻ്റെ സെഷനിൽ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി എഴുതുക ഇത്രയുമാണ് ഫോ ഫോ മാർക്സിന് ചോദിച്ചിരിക്കുന്നത് ഇനി ഈ വർഷത്തെ നമുക്ക് എന്ത് നോക്കാം എസ് എ ടൈപ്പ് എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഓഡിറ്റ് അണ്ടർ ലെജിസ്ലേറ്റീവ് കൺട്രോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് സ്പെഷ്യൽ പോയിൻറ്റ്സ് മസ്റ്റ് ബി ബോൺ ഇൻ മൈൻഡ് വൈൽഡ് എക്സാമിനിങ് വൗചേഴ്സ് ദ നെക്സ്റ്റ് വാട്ട് ഈസ് വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ആസ് റിഗാർഡ് വെരിഫിക്കേഷൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ അണ്ടർ ദ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഓക്കെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് ഇപ്പോൾ നമുക്ക് ശരിക്കും മൂന്ന് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുള്ളൂ അതിൽ രണ്ടെണ്ണം എഴുതണം ഓക്കെ ഇത് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയതുകൊണ്ടാണ് നാലെണ്ണം തന്നിരിക്കുന്നത് കേട്ടോ ടു തൗസൻഡ് സിക്സിലെ ഫോമാസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണിത് ദ നെക്സ്റ്റ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഇൻകമ്മിംഗ് പാർട്ട്ണർ Then discuss the position and status of company auditor. The next what are the advantages and drawback of audit notebook? The next what are the distinctions between other uh, distinguish between auditing and accountancy? Then what are the advantages of audit? അത് ഇതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് അതേപോലെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി ദെൻ അതേപോലെ തന്നെ ഓഡിറ്റ് നോട്ട് ബുക്ക് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു പോർഷൻസ് എന്തായത് റിപ്പീറ്റഡ് ആണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ലിമിറ്റേഷൻസും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കണം പിന്നെ ഓഡിറ്റർ കമ്പനി ഓഡിറ്ററിൻ്റെ പൊസിഷൻ അത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അല്ല അല്ലേ ഓക്കെ പിന്നെ ഇത് പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഒരു നാലെണ്ണം തന്നെ ഇപ്പം തന്നെ എന്ത്ണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണത് ഓക്കെ ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലുവേഷൻ ആൻഡ് വേരിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആയിട്ട് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നൊരു കൊസ്റ്റിൻ വരാറുള്ളതാണ് ഇത് റിപ്പീറ്റേഷൻ ആണ് ആട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഇൻ റിഗാർഡ്സ് ടു എ ജോയിൻറ് സ്റ്റോക്ക് കമ്പനി നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടീസ് ഓഫ് ആൻഡ് ഓഡിറ്റർ എന്ന് മാത്രമേ ചോദിച്ചിട്ടു പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് ചോദിച്ചിട്ടുണ്ട് ദ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബെഞ്ചേഴ്സ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചേഴ്സും ഷെയർ കാബും തമ്മിലുള്ള ഡിഫറൻസ് ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ദെൻ വാട്ട് ആർ ദ സ്റ്റാറ്റുട്ടറി പ്രൊവിഷൻസ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേമെൻറ്റ് ഓഫ് ഡിവിഡൻ ദെൻ സ്റ്റേറ്റ് ദ ലൈബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ടു തേർഡ് പാർട്ടീസ് ഓക്കെ ഇത്രയുമാണ് എന്ത് ഈ പറയുന്ന ഫോ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ ഈ നമുക്ക് ഈ വർഷം ആ വർഷത്തെ തന്നെ ടു തൗസൻഡ് സിക്സിൽ തന്നെ എസ് എ ടൈപ്പ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ വാട്ട് ആർ ദ പ്രിലിമിനറി സ്റ്റെപ്സ് ടേക്കൺ ബൈ ആൻ ഓഡിറ്റർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റർ അതായത് ഏതൊക്കെ സ്റ്റെപ്സാണ് എടുക്കുക അതായത് പുതിയൊരു ഓഡിറ്റർ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞ കോസ്റ്റിൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണത് ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചൊന്നേ ഉള്ളൂ ഓക്കെ അതായത് പുതിയൊരു ഓഡിറ്റർ വരുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കുമെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രിലിമിനറി സ്റ്റെപ്സ് ഏതൊക്കെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് വൗച്ചിങ് ഈസ് ദ ഇ ഇമ്പോർട്ടൻറ്റ് എസെൻസ് ഓഫ് ആൻ ഓഡിറ്റിംഗ് കമൻറ്റ് അതായത് വൗച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല ഒരു ഓഡിറ്റിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അത് വൗച്ചിങ് എന്ന് പറയുന്നത് അതിന് നമ്മൾ നമുക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അതായത് അഡ്വാൻറ്റേജസ് ഒക്കെ എഴുതി വയ്ക്കുക ഓക്കെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് അങ്ങനെ വൗച്ചിങ് ചെയ്താലും ഓഡിറ്റർ ഒക്കെ ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കമ്പനി നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നമുക്ക് എഴുതാൻ അറിയില്ലേ ആ ലെവലിൽ ഒന്ന് ആൻസേഴ്സ് എഴുതുക കേട്ടോ അതായത് അഡ്വാൻറ്റേജസ് ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാൻ ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലൈബ്രറ്റീസ് ഓഫ് ആൻഡ് ഓഡിറ്റ് അതായത് ലൈബ്രറ്റീസ് ഓഡിറ്ററിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ ലൈബ്രറ്റീസിൽ വരുമ്പം സിവിൽ ലൈബ്രറ്റീസ് ഉണ്ട് ക്രിമിനൽ ലൈബ്രറ്റീസ് ഉണ്ട് അത് എന്തൊക്കെയാണ് ഓഡിറ്റർ ഫേസ് ചെയ്യേണ്ടത് ഏത് കേസുകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ ആയിട്ട് വരും ക്രിമിനൽ ലൈബ്രറ്റീസ് ആയിട്ട് വരും എന്നുള്ളത് അത് വ്യക്തമായിട്ടും പഠിക്കുക കാരണം ഇത് ഫോ മാർക്സിന് ക്വസ്റ്റ്യൻ കണ്ടുണ്ട് ചിലപ്പോൾ അത് എന്താണ് ക്രിമിനൽ ലൈബ്രറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ മാത്രം സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇത് എസ് എ ടൈപ്പ് വരെ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചോദിച്ചിരിക്കുന്നത് ഫോർ മാർക്ക്സ് ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട് ക്ലിയർ ഇതാണ് ടു തൗസൻഡ് സിക്സിലെ ഫിഫ്റ്റീൻ മാർക്സ് അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റെറ്റ് ടു തൗസൻഡ് സെവനിലെ ഫോർ മാർക്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റർണൽ ചെക്ക് ആൻഡ് ഇൻറ്റർണൽ ഓഡിറ്റ് ദ സ്റ്റേറ്റ് ദ ഒബ്ജെക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് The next, explain the essentials of a valid voucher. The next, what are the objectives of management audit? The next, how would you vouch goods sent on consignment? The next, what are the advantages of audit program? The next, write a note on profit prior to incorporation. Then, what is continuous audit and what are its advantages? ദ നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട് ബുക്ക് ഈ പറയുന്ന ക്വസ്റ്റനിൽ ഓഡിറ്റ് നോട്ട് ബുക്ക് റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ഓഡിറ്റ് റിപ്പീറ്റഡ് പ്രോഫിറ്റ് പ്രയോ പ്രോഫിറ്റ് പ്രയോ ടു ഇൻകോ ഓപ്പറേഷൻ അത് ടു മാർക്സിൻ്റെ ബേസിൽ വന്നതാണല്ലേ പിന്നെ വന്നിരിക്കുന്നത് ഏതായിരുന്നു മാനേജ്മെൻറ്റ് ഓഡിറ്റ് ദെൻ ഇൻ്റർണൽ ചെക്ക് ഇൻ്റർണൽ ഓഡിറ്റ് വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഇൻകമ്മിംഗ് പാർട്ട്ണർ ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വേ വാലുവേഷൻ ആൻഡ് വേരിഫിക്കേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ലൈബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ടു തേർഡ് പാർട്ടീസ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഓക്കെ ഇത്രയുമാണ് ഫോം ഓഫ്സ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് എന്ത് നോക്കാം എസ് എ ടൈപ്പ് നോക്കാം എസ് എ ടൈപ്പിൽ ഫസ്റ്റ് വൺ വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ് വാട്ട് ആർ ഇറ്റ്സ് ഓബ്ജെറ്റ്സ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണ് കോസ്റ്റ് ഓഡിറ്റെന്നും അതിൻ്റെ ഒബ്ജെറ്റീവ്സും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഫിനാൻഷ്യൽ ഓഡിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്തൊക്കെയാണ് ഡിഫറൻസ് ആണ് ഉള്ളതെന്ന് കൂടി ചോദിച്ചിട്ടുള്ളത് എസ് എ ടൈപ്പ് അല്ലേ അതുകൊണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ഡിഫൈൻ ഓഡിറ്റിംഗ് ഡിഫൈൻ ഓഡിറ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക ദെൻ വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഓഡിറ്റിംഗിൻ്റെ എഴുതും പിന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ യു വൗച്ച് ദ റിസീറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ബുക്കിൻ്റെ റിസീപ്റ്റ് സൈഡ് നമ്മൾ വൗച്ച് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ചോദിച്ചിരിക്കുന്ന വാട്ട് ആർ ദ പവേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ കമ്പനി ഓഡിറ്റർ അതായത് കമ്പനി ഓഡിറ്ററിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും പവേഴ്സും അത് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഇത്രയുമാണ് എസ് എ ടൈപ്പ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ടു തൗസൻഡ് എയ്റ്റിലെ ക്വസ്റ്റ്യൻ ഡിഫൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സ്റ്റേറ്റ് എനി ഫോർ ഡിസ്റ്റിൻഷൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് നാല് ഡിഫറൻസ് എഴുതാനാണ് പറയുന്നത് പിന്നെ അത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ദെൻ വാട്ട് ആർ ദ ആസ്പെക്ട്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ദെൻ സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം റിപ്പീറ്റഡ് ക്വസ്റ്റിൻ ദൻ എന്യൂമറേറ്റ് ദ മെയിൻ പ്രിൻസിപ്പൾസ് ഓഫ് ഓഡിറ്റിംഗ് നമ്മുടെ പ്രിൻസിപ്പൾസ് ഓഫ് ഓഡിറ്റിംഗ് ഇല്ലേ ആ പോയിന്റ്സ് ഹെഡിങ് എഴുതുക ദെൻ എക്സ്പ്ലനേഷൻ എഴുതണം കേട്ടോ ഫോർ മാർക്സ് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് മേക്ക് ഡിസ്റ്റിൻഷൻസ് ബിറ്റ്വീൻ ഇൻറ്റർണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഓഡിറ്റ് ഇൻറ്റർണൽ ഓഡിറ്റും എക്സ്റ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക പിന്നെ ചോദിച്ചിരിക്കുന്ന ഇൻ വൗച്ചിങ് പേയ്മെൻറ്റ്സ് ദ ഓഡിറ്റർ ഡസ് നോട്ട് മിയർലി സീക്ക് പ്രൂഫ് ദാറ്റ് മണി ഹാസ് ബീൻ പെയ്ഡ് എവേ എക്സ്പ്ലെയിൻ അതായത് നമുക്ക് വൗച്ചിങ് പേയ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ അപ്പം ആ സമയത്ത് ഓഡിറ്ററിന് അതായത് പ്രൂഫ് സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് എന്താ ചെയ്യുക എങ്ങനെയാണ് അത് ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് in vouching payment the auditor does not merely seek proof that money has been paid away explain okay next question state the causes for depreciation of asset ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ് വരുന്നത് കേസസ് എന്തൊക്കെ കോസസ് ആണ് വരുന്നത് എന്നുള്ളത് ടസ്റ്റ് സ്റ്റേറ്റ് ദ കോസസ് ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റ് ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റ് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂസ് ഡിപ്രീസിയേഷൻ ആകുന്ന സമയത്ത് ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പേപ്പേഴ്സ് ഉണ്ടാവും ഏതൊക്കെയാണ് പ്രൈമറി ഡാറ്റ സൈറ്റുകൾ ഉണ്ടാവും അത് ഏത് ചെക്ക് ചെയ്യണം ഓഡിറ്റർ എന്നുള്ള ഒരു കണ്ടൻറ്റും കാര്യങ്ങളാണ് എഴുതേണ്ടത് ഓക്കെ അല്ലാതെ ചുമ്മാ ഒരു ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റ് വരാനുള്ള റീസൺസ് മാത്രമല്ല നമ്മളത് ഓഡിറ്റിംഗ് ആയതുകൊണ്ട് ഓഡിറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേണം ആൻസർ എഴുതാൻ പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഇൻ ദ കേസ് ഓഫ് സീക്രട്ട് റിസർവ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദെൻ ഡ്രാഫ്റ്റ് എ സ്പെസിമെന്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഒരു സ്പെസിമെൻ ഡ്രാഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കാനാണ് പറയുന്നത് പിന്നെ വാട്ട് ആർ ദ അഡ്വാൻ്റജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡിബെഞ്ചർ റിഡംഷൻ ദെൻ സ്റ്റേറ്റ് ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് ഷെയർ ട്രാൻസ്മിഷൻ ഇത്രയും ആണ് ക്വസ്റ്റ്യൻ എത്ര എൻ്റെ ഫോർമാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ വാട്ട് പ്രിപ്പറേഷൻസ് വുഡ് യു മേക്ക് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് കമ്പനി ഓഡിറ്റ് കമ്പനി ഓഡിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് മുൻ മുൻകൂട്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിപറേഷൻ ആണ് ചെയ്യാറ് അതായത് ഓഡിറ്റർ ഓഡിറ്റർട്ടോ പിന്നെ പറയുന്നത് ഡിസ്കസ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ടു അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് എ കമ്പനി ഓഡിറ്റർ കമ്പനി ഓഡിറ്ററിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അതേപോലെ അവരെ റിമൂവൽ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറും അല്ലെങ്കിൽ ആ പറയുന്ന മാറ്റേഴ്സിൽ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതല്ലേ അതെല്ലാം എഴുതുക അതേപോലെ തന്നെ റിമൂവൽ ചെയ്യാനുള്ള റീസൺസും കാര്യങ്ങളും എഴുതുക പിന്നെ ചോദിച്ചിരിക്കുന്നത് ആസ് ആൻ ഓഡിറ്റർ ഹൗ വിൽ യു വെരിഫൈ ദ ഫിക്സഡ് അസറ്റ് ഒരു ഫിക്സഡ് അസറ്റ് ആ നമ്മൾ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ഓഡിറ്റർ ആയിട്ട് കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ ഫിക്സഡ് അസറ്റ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേരിഫൈ ചെയ്യുക ഓക്കെ എന്നുള്ളത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് കണ്ടിന്യൂസ് ഓഡിറ്റ് ഉണ്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ് ബെനിഫിറ്റ്സ് എന്താ ലിമിറ്റേഷൻസ് എന്താ അതൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതണം ഓഡിറ്റിംഗ് അതിന് ഇൻട്രൊഡക്ഷൻ രീതിയിൽ എഴുതുക ദെൻ ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതി ശേഷം കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്ന് ചെയ്തത് അതായത് ടൈപ്പ്സ് ഓഫ് ഒരു ഓഡിറ്റ് ആണ് കണ്ടിന്യൂസ് ഓഡിറ്റ് ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും എഴുതുക ക്ലിയർ ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇയറിലത്തെ എന്താണ് ഫൈവ് മാ ഫോർ മാർക്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടു തൗസൻഡ് നയനിലത്തെ ഫോർ മാർക്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം ദെൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ദ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ റേസിംഗ് ഔട്ട് ഓഫ് കോമൺ ലോ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സിങ്കിങ് ഫൺ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ വിത്ത് റിഗാർഡ് ടു ഇറ്റ് ദൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇ ഡി പി ഫംഗ്ഷനിങ് ഓക്കെ ഇതിലിപ്പോൾ റിപ്പീറ്റഡ് ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പിന്നെ അതേപോലെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല റിപ്പീറ്റേഷൻസ് ആയിട്ട് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നതൊക്കെ ഏതൊക്കെ ഉണ്ടോ അത് വരും അപ്പം അതിൽ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ പ്രാവശ്യം റിപ്പീറ്റഡ് വന്നിരിക്കുന്നത് പിന്നെ ഡ്യൂട്ടീസ് നോക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ വെരിഫിക്കേഷൻ ഓഫ് ഡിബെഞ്ചസ് ഓക്കെ ഇ ഡി എ യുടെ ഫംഗ്ഷൻസ് റിപ്പീറ്റഡ് വന്നിട്ടില്ല പക്ഷേ ക്വസ്റ്റ്യൻസ് ആണ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു ദ സൊസൈറ്റി അതായത് ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് എത്രത്തോളമാണ് അഡ്വാൻറ്റേജസ് ഉണ്ടാവുകയാണ് ഓക്കെ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു ദ സൊസൈറ്റി പിന്നെ പറയുന്നത് വാട്ട് ഈസ് ഇൻ്റർണൽ ഓഡിറ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ് ഇൻറ്റർണൽ ഓഡിറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് പിന്നെ ചു പറയുന്നത് ഹൗ ഇസ് ഗുഡ്സ് സെൻറ്റ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് വൗച്ചഡ് സാധനങ്ങൾ നമ്മളതിൽ പറഞ്ഞ സെയിൽ ആയി ഇല്ലെങ്കിൽ സാധനങ്ങൾ ഇവിടെ നമ്മൾ വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് ഗുഡ്സ് അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഗുഡ്സ് അവിടെ പോയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ അത് ആ ഗുഡ്സ് തിരിച്ച് റിട്ടേണും വന്നിട്ടുണ്ട് ആ ഒരു സ്ഥാപനത്തെ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് വൗച്ചേഴ്സൊക്കെ എഴുതി ഉണ്ടാവുക ആ വൗ ഏതൊക്കെ വൗച്ചേഴ്സ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് ബേസിസിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ആ പറയുന്ന കമ്പനി ഈ പറഞ്ഞ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് ബുക്കുകളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം ഏത് വൗച്ചേഴ്സ് അതിൽ എഴുതി വെച്ചിരിക്കണം ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ട്സാണ് റെഡിയാക്കേണ്ടത് അത് കമ്പനിയുടെ ബേസിൽ ഒന്നും പറയണം അതേപോലെ ഓഡിറ്റർ ഈ പറയുന്ന ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വേണം എക്സാമിന് എഴുതാൻ ക്ലിയർ പിന്നെ പറയുന്നത് വാട്ട് ആർ ദ ജി ഒ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർ ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ബോണസ് ഷെയേഴ്സ് ഇല്ലേ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പിന്നെ പറഞ്ഞ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ ഉണ്ടോ റിപ്പീറ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ റിലേഷൻസ് ടു ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ് ഓഫ് ഇൻട്രീം ഡിവിഡൻ നമ്മൾ വാട്ട് ഈസ് ഇൻട്രീം ഡിവിഡൻ്റ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ടു മാർക്സിൻ്റെ ക്വസ്റ്റിനൊക്കെ നോക്കിയിട്ടുണ്ടത് ഇവിടെ പറയുന്നത് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ഏതുമായിട്ട് ഡിക്ലറേഷൻസ് ആൻഡ് പേയ്മെൻറ് ഓഫ് ഇൻട്രീം ഡിവിഡൻ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് അത് എന്തൊക്കെയാണ് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഫോർ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എസ് എ കോസ്റ്റിൽ ഫസ്റ്റ് വൺ ബ്രീഫ്ലി ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റിംഗ് പ്രാക്ടീസ് ഇഷ്യൂഡ് ബൈ ഐ സി എ ഐ ദെൻ വാട്ട് ഈസ് സീക്രെട്ട് റിസർവ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്ട്സ് ഓഫ് ക്രിയേറ്റിംഗ് ഇറ്റ് ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ആൻഡ് ടൂ സീക്രെ റിസർവ് ദെൻ എക്സ്പ്ലെയിൻ ദ പ്രിലിമിനറി സ്റ്റെപ്സ് ആൻഡ് ഓഡിറ്റർ ഔട്ട്ടേക്ക് ബിഫോർ കമൻസിങ് എ ന്യൂ ഓഡിറ്റ് ദെൻ ഡിസ്കസ് ദ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ഓഡിറ്റർ ഇത്രയുമാണ് എസ് എ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ടു തൗസൻഡ് ടെന്നിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർ മാർക്സ് ഡിസ്കസ് ഇൻ ബ്രീഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചിരിക്കുക ദൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന വട്ട് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ് സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് റൊട്ടീൻ ചെക്കിംഗ് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് റൊട്ടീൻ ചെക്കിംഗ് ദ നെക്സ്റ്റ് പോയിന്റ് ഔട്ട് ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കേൺ ഇൻ അപ്ലയിങ് ടെസ്റ്റ് ചെക്കിംഗ് ഇൻ ഓഡിറ്റിംഗ് ദ നെക്സ്റ്റ് ആസ് ആൻ ഓഡിറ്റർ ഹൗ ഡു യു വൗച്ച് പെറ്റി ക്യാഷ് നമ്മളൊരു ഓഡിറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെറ്റി ക്യാഷൊക്കെ വൗച്ച് ചെയ്യാനും വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ആൻ ഓഡിറ്റർ ഈസ് നോട്ട് എ വാല്യൂ ബട്ട് ഹി ഈസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് വാല്യൂസ് എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ് ദ നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് ദ ഇ ഇ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് എ പ്രീമിയം ദ നെക്സ്റ്റ് വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി കൺസിഡർ ഫോർ ഡിറ്റർമൈനിങ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ ദെൻ സ്റ്റേഡ് ദ കാറ്റസിക്സ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ മെയിൻ പോയിന്റ്സ് ഓഫ് ഡിസ്റ്റിംഗ്ഷൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ദൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ ഓഡിറ്റർ ഇൻ ആൻഡ് ഇ ഡി പി എൻവിരോൺമെൻറ്റ് ഇതിലും റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് കുറേ ഒരു മൂന്നാലിനൊക്കെ റിപ്പിറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഓരോന്നോരോന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് കേട്ടോ Then next essay type on first one explain the steps to be taken by an auditor before commencing a new audit. Second essay describe the system of internal check as regard cash receipt. Third essay Discuss the various points to be kept in mind while examine the voucher. Fourth essay the Companies Act 1956 has given certain rights to a company auditor. ടു എനേബിൾ ഹിം ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ് എഫെക്റ്റീവ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് റൈറ്റ് എൻജോയർഡ് ബൈ എ കമ്പനി ഓഡിറ്റർ ഇതിൽ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്ത്തന്നേ ഉള്ളൂ സംഭവം എന്താ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം കമ്പനി ഓഡിറ്റർക്ക് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെ ജോലി ചെയ്യണം എന്തൊക്കെയാണ് ഓഡിറ്ററിൻ്റെ ജോലി എന്നുള്ളതൊക്കെ ഡ്യൂട്ടീസൊക്കെ ഇല്ലേ ആ ഡ്യൂട്ടീസും അതേപോലെ അവരുടെ അവകാശങ്ങളും റൈറ്റ്സും ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് എസ് എ ഇനി ഇതിൽ എസ് ഐ ടൈപ്പും ഷോർട്ട് ആൻസറും ഇനിയുള്ള ക്വസ് ഇയർത്തി ഉണ്ട് പക്ഷെ അത് ഇനിയും കൂടുതൽ ഇനിയൊരു ആറേഴ് എണ്ണം ഉണ്ട് പക്ഷേ അതിൻ്റെ ആവുമ്പിക്കും വീഡിയോസ് ലെങ്ത്ത് കൂടുന്നു അതുകൊണ്ടപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പാർട്ട് ബി ആയ കോർപ്പറേറ്റ് ഗവേണൻസും കൂടിയിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അതുണ്ടാവുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ വീഡിയോ യൂസ്ഫുള്ള ആയ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു സി ഇൻ നെക്സ്റ്റ് ക്ലാസ്